അല്ലാഹു റസൂൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടും നിങ്ങൾ. പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ചില ഭർത്താക്കന്മാർക്ക് വലിയ ഇഷ്ടമാണ് തങ്ങളുടെ ഭാര്യ അണിഞ്ഞൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച്, അട്രാക്ഷൻ ഉള്ള വസ്ത്രം ധരിച്ച്, നല്ല പെർഫ്യൂം അടിച്ച് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഭർത്താക്കന്മാര് കൊണ്ടുവരും വിദേശ രാജ്യം നല്ല മണമുള്ള സ്പ്രേയും വസ്ത്രം ഒക്കെ കൊണ്ടുവരുന്നു. ഭാര്യ അത് വാങ്ങി അലമാരക്കകത്ത് വെച്ചിരിക്കും. ഭർത്താവ് നിൽക്കുമ്പോ അടിക്കൂല. എന്തുകൊണ്ടാണ്? ഭർത്താവിനെ എനിക്ക് എന്നെ ഭർത്താവിന് നല്ലതുപോലെ അറിയാമല്ലോ. ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെ നിന്നാലും ഇയാൾ എന്നെ ഒഴിവാക്കൂല. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പൊ പോയിട്ട് വേണം അടിച്ചോണ്ട് എനിക്കൊരു സർക്യൂട്ട് നടത്താൻ. ഭാര്യ അങ്ങനെ മാറ്റി വെച്ചിരിക്കും, അതല്ലെങ്കിൽ ഭാര്യ അടിക്കും. ഭർത്താവുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഭർത്താവ് പറയും, ഇതത്ര മണം പോരല്ലടി, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവന്റെ അലമാര തുറന്നിട്ട് അവൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്പ്രേ എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിച്ചു കൊടുത്തിട്ട് ഭാര്യ ഇറക്കി വിടുകയാണ്. ചില ഭർത്താക്കന്മാർക്ക് വലിയ ഇഷ്ടമാണ് ബൈക്കിന്റെ പുറകിൽ കയറ്റി ഇരുത്തും. എന്നിട്ടോ എങ്ങനെയാണ് അവൻ പരിപൂർണ്ണ അവർക്ക് മറച്ചിരിക്കുക. യഥാർത്ഥത്തിൽ എന്റെ സഹോദരിമാരെ വസ്ത്രധാരണം പുരുഷന്മാരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നാളെ പാന്റ് ജീൻസ് ഇട്ട് നടക്കണോന്നല്ലോ. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ നോക്കിയാൽ നിങ്ങൾ അവർക്ക് ആകെ മറക്കൽ നിർബന്ധമായത് പൊക്കുകൾ മുതൽ മുട്ടുവരെയാണ്. അത്രയുള്ള നിർബന്ധം സ്ത്രീകൾക്കോ ശരീരം മുഴുവനും ഉസ്താദേ മുഖവും മുൻകൈ അത് നിസ്കാരത്തിലാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. ബാക്കി നമുക്ക് അവർക്ക് തന്നെയാണ് എന്റെ സഹോദരിമാരെ. എന്നാൽ ഒരു ഭർത്താവും ഭാര്യ അവരുടെ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. ഈ പുതിയാപ്പിള എങ്ങനെയാ? ഷൂ ധരിച്ചിട്ടുണ്ട്, സോക്സ് ധരിച്ചിട്ടുണ്ട്, പാന്റ് ധരിച്ചിട്ടുണ്ട്, ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ കൈയാണ്, ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവന്റെ എവിടെയാ പുറത്തുള്ളത്? ഒരു ഭാഗം പുറത്തില്ല. പക്ഷെ അവന്റെ ബൈക്കിന്റെ പുറകിരിക്കുന്ന പൊണ്ടാട്ടിയുടെ അവസ്ഥയോ? അരമീറ്റർ തുണിയിൽ 9 ബ്ലൗസ് വെച്ചു. ആ അവസ്ഥയല്ലേ സഹോദരിമാര്? നമ്മൾ സ്വന്തത്തിൽ മാത്രം പോയാൽ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് പോകണം. യഥാർത്ഥത്തിൽ വസ്ത്രധാരണം പുരുഷന്മാരെ കണ്ട് സഹോദരിമാരെ പഠിക്കണം. ആവശ്യത്തിൽ അധികം അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. മാന്യമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ BHP ഈ മുതിർന്ന നേതാവ് അശോക് സിംഗാർ പറഞ്ഞതെന്താണ്? ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോൾ BHP നേതാവ് പറഞ്ഞതെന്താണ്? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ്, പെണ്ണുങ്ങളെ ആരും തൊടൂല, പക്ഷെ പാശ്ചാത്യന്റെ വസ്ത്രം അവർ മാറ്റണമെന്നാണ്. പാശ്ചാത്യന്റെ വസ്ത്രം അവർ മാറ്റിയാൽ ഒരു പെണ്ണിനും ആരും തൊടൂല എന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, അതല്ലെങ്കിൽ BHP നേതാവ് അശോക് സിംഗാർ പറയാൻ, ഇതല്ലേ 100 പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? ചില ഭർത്താക്കന്മാർക്കാണെങ്കിൽ വലിയ സന്തോഷമാണ് ഭാര്യമാര് അവർത്ത് മറയ്ക്കാതെ പുറത്തിറങ്ങി നടക്കുന്നത്. അതുപോലെ നല്ല മണമുള്ള അത്രപൂശിക്കൊണ്ട് പുറത്തു പോകുന്നത് വലിയ ഇഷ്ടമാണ് ഭർത്താക്കന്മാർക്ക്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു പെണ്ണങ്ങനെ പോകുമ്പോൾ അതിൽ പരിപൂർണ തൃപ്തനാണ് ഭർത്താവെങ്കിൽ ഭർത്താവിന് ഫ്ലാറ്റ് കൊടുക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാർ ചിന്തിക്കും, അൽഹംദുലില്ലാഹ്, ഓ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിയെടുത്ത് ഒരു ഫ്ളാറ്റ് മേടിക്കാൻ വേണ്ടി ഇന്നതുവരെ അത് വാങ്ങി തന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ ഇക്ക ഞാൻ ഇങ്ങനെ നടന്നാൽ എന്റെ ഭർത്താവിന് എന്തായിരുന്നാലും ഫ്ളാറ്റ് കിട്ടുമെങ്കിൽ രക്ഷപ്പെട്ടല്ലോ. അത് കൊച്ചിയിലാണോ ഉൾക്കാതെ? അതല്ല എറണാകുളം, അതല്ല തൃശ്ശൂരാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിന്റെ ഭർത്താവിന് ഫ്ളാറ്റ് കൊടുക്കുന്നത് എവിടെയാ? അള്ളാഹുവിന്റെ നബിങ്ങൾ പറയുകയാള വസ്ത്രം ധരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അലിഞ്ഞൊരുങ്ങിയിട്ട് താഞ്ഞും തെരിഞ്ഞും പോകുന്ന പിന്നെ നീ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഈ പോക്ക് നിന്റെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിലോ ഗൾഫിൽ നിന്ന് വിളിച്ചു പറയുന്ന പെണ്ണേ നീ പറഞ്ഞു പോകുമ്പോ ഞാനിപ്പൊ കൊടുത്തു വിട്ടാ നിന്റെ മുട്ടടിയുള്ള പാവാട കൊടുത്തോണ്ട് പോണ പെണ്ണേ എന്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് വിദേശത്തു നിന്ന് വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞു പോകാൻ നോക്കാം എന്ന് പറയുമ്പോ വേണ്ട നീ ഹജ്ജൊന്നും ചെയ്തില്ലല്ലോ ഹജ്ജിന് ഹജ്ജിന് പോയവരല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ സാരി ഉടുത്താ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാം നിന്നെ പ്രേരിപ്പിക്കുമ്പോ ണിഞ്ഞൊരുങ്ങുകയാ 10 പോകണമെങ്കിൽ തലേ ദിവസം 3 എഴുന്നേൽക്കുകയാണ് എന്നിട്ട് കുളിച്ചൊരുങ്ങിയിട്ട് നീ എല്ലാം ശരിയാക്കി വെച്ചിട്ട് തയ്യാറെടുപ്പ് നടത്തുകയാ ചുരുപ്പിന്റെ അതേ കളറാണ് ചുരിദാറിന്റെ അതേ കളറാണ് നിന്റെ നഖത്തിന് നിന്റെ നഖത്തിന്റെ അതേ കളറാണ് നിന്റെ ചുണ്ടിന് ആ ചുണ്ടിന്റെ അതാ കളറാണ് അതിനി നിർവരച്ച് കൺകോള ഈ കോപ്പിച്ചിരിക്കുന്നത് എന്റെ സഹോദരിമാരെ എന്നിട്ടോ എല്ലാം ഒരുപോലെ കാണാൻ അളവുള്ള മുൻചുള്ള രീതികൾ നീ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ബാഗും എടുത്ത് ഒരു മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു നീങ്ങുമ്പോ ആര് കണ്ടാലും നിന്നെ ഒന്ന് നോക്കി പോകുന്നു
കാട്ടിലൂടെ നടന്നു പോയാൽ അവർ മയങ്ങി വിടുന്ന രീതിയിൽ പെർഫ്യൂം അടിച്ചു കൊണ്ടുപോകുമ്പോ നിന്റെ ഭർത്താവിന് ഇഷ്ടമാണ്, നിന്റെ ഭർത്താവിന് ഇഷ്ടമാണ്. എല്ലാവരോടും പറയുന്നു, കേൾക്കട്ടെ കാണട്ടെ, ഈ നാട്ടിൽ ഇത്രത്തോളം സുന്ദരിയെ ഞാനല്ലാതെ മറ്റാരാ കെട്ടിക്കൊണ്ടുവന്നത്? എന്റെ പെണ്ണ് പോകുമ്പോഴുള്ള മണം വേറെ ഏത് പെണ്ണ് പോകുമ്പോഴാ മണക്കുന്നത്? എന്റെ പെണ്ണല്ലേ എല്ലാമില്ല, അവള് രാജകുമാരിയാണ്, മുൻചട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യത്ത് നിന്നോ നാട്ടിൽ നിന്നോ നിന്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങി പോകുന്നതിന് തൃപ്തിയുള്ള ഭർത്താക്കന്മാരെ, ഇനി ജീവിച്ചിരിക്കണോ, ഇനി ജീവിച്ചിരിക്കണോ ഭർത്താക്കന്മാരെ. നമ്മളെ പറ്റി കഴുത എന്ന് പറയാൻ പറ്റോ? നാണക്കേടാ. അല്ലാഹു റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അങ്ങനെ ഒരു പെണ്ണിറങ്ങി നടക്കുമ്പോ അവള് വെക്കുന്ന ഓരോ ചുമട്ടരിക്ക് പകരമായിട്ട് അല്ലാഹു തആല നിനക്ക് ഫ്ളാറ്റ് തരും എവിടെയെന്നറിയോ? അവള് വെക്കുന്ന ഓരോ ചുവട്ടടിക്ക് പകരമായി അല്ലാഹു നരകത്തിൽ ഓരോ ഫ്ളാറ്റ് തരുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പെണ്ണുങ്ങളെ എന്തിനാ ഭർത്താവിന് നരകം വാങ്ങിക്കൊടുക്കുന്നത്? എന്റെ ഭർത്താക്കന്മാര് എന്തിനാ ഭാര്യമാരുടെ ശരീരം കാണിച്ചിട്ട്, എന്തിനാ ഭാര്യമാരുടെ സൗന്ദര്യം കാണിച്ചിട്ട്, എന്തിനാ ഭാര്യമാരുടെ മുൻപ് കാണിച്ചിട്ട്? നിനക്ക് കാണേണ്ട, നിനക്ക് സുഖിക്കേണ്ട ആരുടെ ആരുടെ മാരുടെ സുഖം തന്നെ ഏറ്റുവാങ്ങുന്നു? ആരാണ് രാത്രി ധന്യമാക്കി മാറ്റുന്ന ആ പ്രിയപ്പെട്ടവളെ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കല്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ സഹോദരിമാരെ, നരകം ഉറപ്പാണ്, സംശയമില്ല. രണ്ടാമത്തെ വിഭാഗം ആ പെണ്ണാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വിഭാഗം. ഏതാണ് മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? ഇംറാതുന ലൈസലഹ ഇംറാതുന തുകല്ലിഫു സൗജഹ മാ ലാ യുതീഖ്. ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് നിർബന്ധിക്കുന്ന പെണ്ണ്, അത് സാമ്പത്തികമാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, എന്തായിരുന്നാലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ അവനോട് നിർബന്ധിച്ച അവന് വാങ്ങിത്തരാൻ കഴിവില്ലാത്തവനായിരിക്കും. എന്റെ സഹോദരിമാരെ, നിന്റെ ഭർത്താവിന്റെ വിലക്കും വിലക്കും ഒട്ടേ നീ സംസാരിക്കാൻ പാടുള്ളൂ, അവന് കഴിയുന്നവരെ നീ കീഴിക്കാൻ പാടുള്ളൂ. എല്ലാരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിത്തരണമെന്ന പിടിവാശി നിർബന്ധവും നിനക്കുണ്ടായ അല്ലാഹു റസൂല് പറയുന്ന മൂന്നാമത്തെ പെണ്ണു നീയാണ്. ഇംറാതുന തുകല്ലിഫു സൗജഹ മാ ലാ യുതീഖ്. ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുന്ന പെണ്ണെ നീ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ, ഒരു ഭർത്താവിന്റെ കൈപിടിച്ചു ഭാര്യ നടന്നു പോകുമ്പോ ആദ്യം കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, അവിടെ നിന്നെല്ലാം വാങ്ങുന്നു. അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽസിന് കയറുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നു. അത് കഴിഞ്ഞ് ബേക്കറി കയറി അവിടെ നിന്ന് വാങ്ങുന്നു. അത് കഴിഞ്ഞ് നീ നേരെ പോയി ഫാൻസിയിൽ കയറിയാൽ അവിടെ നിന്ന് വാങ്ങുന്നു. ഇങ്ങനെ രാവിലെ ഇറങ്ങി നടക്കുന്ന ഭാര്യ ഭർത്താവിന് വൈകുന്നേരം വരെ ഓരോ കടകളിൽ കയറ്റിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ആവശ്യമുള്ളതും ഇല്ലാത്തതും വാങ്ങിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഭർത്താവിന് പിന്നെ കയ്യിൽ കാശില്ല. ഭർത്താവ് വേദനിക്കുകയാണ്, പടച്ചോനെ അവള് ചോദിച്ചാൽ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റോ? എന്നാ പ്രശ്നമല്ലേ, പ്രശ്നമല്ലേ, എന്ത് ചെയ്യും? ഇനി നാളെ മുതൽ പലിശയ്ക്ക് പണമെടുത്തേ നടക്കൂ എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്ത് നിന്ന് ലീവിന് വന്ന് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ വിലയും നിലയും മനസ്സിലാകാതെ നിർബന്ധിക്കുന്ന പെണ്ണേ, അല്ല നിന്നെ കാത്തിരിക്കുകയാ, പടച്ചോ നിന്നെ കാത്തിരിക്കുകയാ. നിന്റെ രൂപം വിരിഞ്ഞു പോകുമ്പോ, നിന്റെ ആത്മാവ് ഇവിടെ പറഞ്ഞു പോകുമ്പോ, നിന്നെ കബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. മൂന്ന് കഷണം തുണിയിൽ പൊരിഞ്ഞ മൂന്ന് കെട്ടും കെട്ടിയിട്ട് ആരടി കാറ് കാലുള്ള കട്ടിലെടുത്തു കിടത്തിയിട്ട് ആരടി മണ്ണിലേക്ക് എടുത്തു വെച്ച് പത്ത് പലകൾ നിരത്തിയിട്ട് മൂന്ന് പിടി മണ്ണും വാരിയിട്ട് നിന്റെ മീസാങ്കല്ല നാട്ടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയാ ആരോ കബറിൽ നിനക്കിതെല്ലാം വാങ്ങിത്തരിക, ആരാ കബറിൽ നിനക്കെല്ലാം വാങ്ങിത്തരിക. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ദുനിയാവ് ദുനിയാവിന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ, എന്നിട്ട് ആ ഭർത്താവിനോടത്തുള്ള ജീവിതം സന്തോഷമാക്കിക്കോ. എന്നാലെ നാളെ പരലോകട്ട് ഖുർആൻ പറയുന്നു, നിനക്കും നിന്റെ ഭർത്താവിനോ നിനക്കും നിന്റെ ഭാര്യക്കും നിങ്ങൾക്ക് പരസ്പരം ഇണകളുമായിട്ട് ചാരുകത്തെ
കോടീശ്വരൻ്റെ മകളെ പോയി കിട്ടി. നീ ആണെങ്കിലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, പക്ഷെ നീയോ വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടുകയാണ്. അങ്ങനെ പെണ്ണ് കെട്ടാൻ പോയി, പെണ്ണ് കെട്ടി. അൽഹംദുലില്ലാ, അവൾക്ക് നീ അവളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീ നേടിക്കൊടുക്കണം. നിന്റെ വീട്ടിൽ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയ്ക്ക് വേലക്കാരുണ്ടെങ്കിൽ ആ വേലക്കാരെ നീ വെച്ചുകൊടുക്കണം. അതുകൊണ്ട് നിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന നീ കൊത്താൻ പാടുള്ളൂ. അങ്ങനെയുള്ള പെണ്ണിനെ പോയി കല്യാണം കഴിക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവളുടെ സമ്പത്ത് കണ്ടിട്ട് അതിൽ നീ വീണു പോകരുത്. ഇതിൽ വീണു പോകാൻ പാടില്ല. അവൾ ചോദിക്കുന്ന എല്ലാം നീ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അള്ളാഹു ആദർശിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിക്കേണ്ട സഹോദരിമാരെ, മഹാത്മാനങ്ങളുടെ ജീവിതം പഠിക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഈ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളോടൊത്തുള്ള ജീവിതം ഞങ്ങൾ മടുത്തു. ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയുന്നത്, നിങ്ങൾ എന്നെ വേണ്ടെങ്കിൽ ഒഴിവാക്കുക. താരമായി കാണരുതെന്റെ പെങ്ങളെ, ഒന്നിനെന്നും പറഞ്ഞ് വഴക്ക് കൂടുമ്പോ, എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് വഴക്ക് കൂടുമ്പോ, ആ വഴക്ക് കൂടി അവസാനം പ്രശ്നം മൂർച്ഛിക്കുമ്പോൾ ഭാര്യമാര് പറയുന്നവരെന്താ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്നാക്കിക്കോ, തൊലാഗ്രന്നോ ഞാൻ ജീവിച്ചോളാ. നിസ്സാരമായി കാണല്ല പെങ്ങൾ, നിസ്സാരമായി കാണല്ല പെങ്ങളെ. റസൂല് പറയുകയാണ്, എന്റെ ഭർത്താവിനെ ാത്തൊരു കാര്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്. തൊലാക്ക് തൊലാക്ക് ചോദിക്കാൻ പെണ്ണുങ്ങൾ വന്നിട്ട് നിരന്തരമായിട്ട് ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുക. റസൂലുള്ളാഹി പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് ആവശ്യമില്ലാതെ ഭർത്താവിനോട് തൊലാക്ക് ആവശ്യപ്പെട്ടാൽ ഫഹറാമുങ്ങളൈഹാ അവൾക്ക് സ്വർഗത്തിന്റെ പരിമളം നിഷിദ്ധമാണ്. സ്വർഗത്തിന്റെ പരിമളം നിഷിദ്ധമാണെന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാ. സ്വർഗത്തിൽ പോവാൻ പറ്റൂലെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അവൾക്ക് കടക്കാൻ കഴിയൂലെന്നല്ല പറഞ്ഞത്, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവൾക്ക് ശ്വസിക്കാനുള്ള ഭാഗ്യമില്ല. എന്റെ സഹോദരങ്ങള്, ഈ പീഠം നിൽക്കുന്ന ഭാഗത്ത് സ്വർഗമാണെന്ന് സങ്കല്പിച്ചോ. ഈ സ്വർഗത്തിൽ നിന്ന് ഇന്ന് ഇറങ്ങി ഒരാള് നടന്ന 500 വർഷം എത്തുമ്പോൾ എവിടെയാണ് എത്തുക? 500 വർഷം എത്തുമ്പോ എവിടെയാണ് അവന് ചെന്നെത്തുന്നത്? 500 കഴിയുമ്പോ അവന് നടന്നു തുടങ്ങിയാൽ എവിടെ ചെന്നെത്തുവോ അവിടം വരെയാണ് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുക. ഈ പീഠമിരിക്കുന്ന ഈ സ്റ്റേജ് നിലനിൽക്കുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് സങ്കല്പിച്ച് ഇന്ന് ഈ പാതിരാത്രി 2013 February 11 9:30 ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാള്, ഈ പാതിരാത്രി ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാള് 500 വർഷം യാത്ര ചെയ്യുമ്പോൾ എവിടെ എത്തുവോ വരെയാണ് ഈ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നത്. എന്റെ സഹോദരങ്ങളെ, അത് ഇവിടത്തെ ദിവസമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മിഖ്ദാറുഹു 50,000 സന, അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അങ്ങനെയുള്ള 500 വർഷം യാത്ര ചെയ്യുമ്പോൾ എവിടെ ചെന്നെത്തു? അവിടെ അടിച്ചു വീശുകയാണ് സ്വർഗത്തിന്റെ പരിമളം. ഓ പരിമളം അവൾക്ക് റസൂല് പറയുന്ന സ്വർഗത്തിന്റെ പരിമളം അവൾക്ക് നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്കിലോ അവൾ ചെയ്ത തെറ്റെന്താണ്? അവൾ നിസ്കരിക്കാത്തവളല്ല, അവൾ നോമ്പ് പിടിക്കാത്തവരല്ല, അവൾ ചെയ്ത തെറ്റെന്തെന്നറിയോ? ആവശ്യമില്ലാതെ ഭർത്താവിനോട് പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്, എന്നെ അങ്ങ് ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം പോലും നിഷിദ്ധമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ കൂടെയാണ് ഇസ്ലാം. നിങ്ങൾക്കാണ് സ്വാതന്ത്ര്യം. ചില സഹോദരിമാര് ഹിജാബ് ധരിച്ച് മഫ്ത ധരിച്ചിട്ട് ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയാൻ, സ്ത്രീകൾ ഇസ്ലാം സ്വാതന്ത്ര്യമേ കൊടുക്കുന്നില്ല, യാഥാസ്ഥിതികന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കവലകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോ എന്തിന്റെ സ്വാതന്ത്ര്യമാണ് അള്ളാഹു തരേണ്ടത്? പുരുഷന്മാരോടൊപ്പം തെങ്ങിക്കേറാൻ, അതുപോലെ പുരുഷന്മാരോടൊപ്പം പെട്രോൾ പമ്പിൽ നിൽക്കാനും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതുപോലെ ലോകത്ത് എവിടെയാണ് സ്വാതന്ത്ര്യം അള്ളാഹു താല ആണുങ്ങൾ കൊടുത്തിട്ടുള്ളത്? എത്ര ഇബാദത്തെടുത്താലും എന്റെ സഹോദരിമാരെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രസവ വേദന കൊണ്ട് ഈ ഇബാദത്തിന്റെ കൂലി മുഴുവനും നിങ്ങൾ നേടിയെടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാന്റെ സ്വർഗം കിട്ടൂലേ? എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? അല്ലാഹു കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞത് പെൺകുട്ടികൾ അള്ളാഹു ഔദാര്യമായി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ. അല്ലാതെ അള്ളാഹുവിന്റെ സമ്മാനം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് വിനാസ. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ ആരെയാ? പെൺകുട്ടികൾ അള്ളാഹു കൊടുക്കുന്നു. പോരെ സ്വാതന്ത്ര്യം. ഒരു വീട്ടിൽ നിങ്ങൾക്ക് മകനും ഉണ്ട്, മകളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇടായിയോ എന്തെങ്കിലും വാങ്ങി കൊണ്ടുപോയാൽ ആദ്യം ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാതന്ത്ര്യം പോരെ എന്റെ സഹോദരിമാരെ. നിങ്ങളുടെ ഭർത്താക്കന്മാര് ജുമഅയിലൂടെ ജമാഅത്തിലൂടെ അതുപോലെ മറ്റു സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ പ്രസവത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നു. പോരെ എന്റെ സഹോദരിമാരെ, നിങ്ങൾ പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യം തരേണ്ടത്? എന്തിനാ സ്വാതന്ത്ര്യം തരേണ്ടത്? എന്റെ സഹോദരിമാരെ, സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്. അതുപോലെ മാത്രമല്ല ഫസഖും നിങ്ങൾക്ക് വേണ്ടി. ഈ കെട്ട് അസ്ത്രപ്പെട്ടു പോകാൻ വേണ്ടി, നിക്കാഹിന്റെ കെട്ട് അസ്ത്രപ്പെട്ടു പോകാൻ വേണ്ടി പുരുഷന്മാർക്ക് ഒറ്റയിതേയുള്ളൂ തൊലാഖ്. അല്ലാഹു നിങ്ങൾക്ക് രണ്ടെണ്ണം നൽകി. അതിന് ചുമ്മാറെ മൂന്ന് ദിവസം ഭർത്താവിനെ ജോലിക്ക് പോയി കണ്ടില്ലെങ്കിൽ അപ്പോഴേ നോട്ടീസ് കൊടുക്കാൻ പത്രത്തില്, എന്റെ ഭർത്താവ് ഇത്രയും നാളായി കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ വേറെ മാപ്പിളത്തിൽ ഇറക്കി പോകുന്നു. ചിലർ അങ്ങനെ കൊടുക്കുകയില്ല, തിരിച്ചു വരുമ്പോൾ വേറെ വീട്ടില് കുടുംബനാഥം വിളിച്ചും വിളിച്ചോണ്ടിരിക്കുക, പിന്നെ അവന്റെ അനുവാദം ആ ഒരു അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗം അല്ലാഹു റസൂൽ പറഞ്ഞത് ഭർത്താവിനോട് അവന് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കരാ. അല്ലാഹു റസൂലിന്റെ ഭാര്യമാരിൽ റസൂലിന്റെ ഭാര്യമാരില്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെന്നുള്ള ഓമന പേര് കിട്ടിയ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നിമാരില്ലേ? അതിലായിട്ട് ബീവിയെ മാറ്റിയ ബാക്കിയുള്ള ഭാര്യമാരെല്ലാം റസൂലുള്ള വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റാരുടെയോ ഭാര്യമായിരുന്നു. സഹോദരങ്ങളെ, റസൂലുള്ള വിവാഹം കഴിക്കാൻ പിന്നെ ആരും കഴിക്കാൻ പാടില്ല. പക്ഷെ ആയിഷ ബീവി കഴിഞ്ഞാൽ ആയിഷ ബീവിയെ മാറ്റി നിർത്തിയ ബാക്കിയുള്ള ഭാര്യമാരെല്ലാം വേറെ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരെയാണ് അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചത്. നമ്മുടെ അല്ലാഹു റസൂല് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിരുന്നവരാണ് ഖദീജ ബീവി. ആ രണ്ട് ഭർത്താക്കന്മാരും വൈധവ്യം പേറിയിട്ട് മരണപ്പെട്ട് വൈധവ്യം പേറി കഴിഞ്ഞിരിക്കുമ്പോഴാണ് അല്ലാഹു റസൂല് ഇങ്ങോട്ട് ആരോധന വന്നത്. അതല്ലാതെ പണം കണ്ടിട്ട് റസൂലുള്ള അങ്ങോട്ട് പോയതല്ല. നബി തങ്ങളുടെ മുഇജ്സത്ത് കണ്ടിട്ട്, നബി തങ്ങളുടെ അമാനുഷികത കണ്ടിട്ട് ഇങ്ങോട്ട് ആലോചന കൊണ്ടുവന്നതാണ്. എന്റെ സഹോദരങ്ങളെ, പല ഭാര്യമാര് തമ്പുരാട്ടിമാരാ, പല ഭാര്യമാര് മുമ്പ് കെട്ടിയിരുന്ന കല്യാണം കഴിച്ചിരുന്നവര് രാജാക്കന്മാരാണ്. അങ്ങനെയുള്ള ഭാര്യമാര് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ ഹബീബായ നബിങ്ങളുടെ വീട്ടിൽ കച്ചപ്പാടാണ്, വേദനയാണ്. എത്രയോ പാതിരാത്രികളില് രണ്ടേ രണ്ട് കറുപ്പ് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. നീട്ടപ്പഴമാകുന്ന കറുപ്പ്, മറ്റൊന്ന് തോൽപ്പാത്രത്തില് പച്ചവെള്ളം എടുത്തു വെച്ചിരിക്കുമ്പോൾ ഒരു കറുപ്പാണ്. ഈ രണ്ട് കറുപ്പല്ലാതെ മറ്റൊരു കറുപ്പ് ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞെങ്കിൽ എന്റെ സഹോദരി
യഹൂദിമാരെ ഞാൻ ഒരു നബിരങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ വേദനയുടെ ഒരു കാര്യം കൂടി പറയട്ടെ. റസൂലുള്ള പാതിരാത്രി വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്ന ആയിഷ, ആയിഷ നാളെ രാവിലെ പ്രാതല് വല്ലതുമുണ്ടോ? എല്ലാവരും കഴിക്കാൻ രാവിലെ കഴിച്ച് കഴിക്കാനുണ്ടോ? ആയിഷ ബീവി പരതുകയാണ് പരതുകയാണ്. നോക്കിയിട്ട് പറയുന്നു, ഇല്ല നബിയേ, നാളെ രാവിലെ കഴിക്കാൻ ഒന്നും ഇവിടെ ഇല്ല നബിയേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി എന്ന വരട്ടാവ് ആയിഷ എന്ന ഭാര്യയോട് പറയുന്നതെന്താ? ആയിഷ എന്നാ, നാളെ നോമ്പ് പിടിച്ചോളാ, നാളെ നോമ്പ് പിടിച്ചോളാ മോളെ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നോമ്പ് പിടിക്കുന്ന മദീനയുടെ രാജകുമാരൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന് റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളി ആ മിമ്പർ ഇരിക്കുന്ന ഭാഗമാണ്. ഇന്ന് റസൂലുള്ള കിടന്നുറങ്ങുന്ന വന്തി വിശ്രമം കൊള്ളുന്ന മദീന റൗള, ഈ റൗളയാണ് ആയിഷ ബീബിയുടെ വീട്. എന്റെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ റസൂലുള്ള മദീന പള്ളിയിൽ പോയി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ പലവട്ടം പലവട്ടം കസരം ചെയ്യാ എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാന്റെ ജുബ്ബ കമീസ് അഴുക്ക് പിടിക്കുമ്പോ നബിജങ്ങളെ കഴുകാറുണ്ട്. അത് കഴുകി ഒന്ന് ഉണങ്ങാൻ വിരിക്കുന്ന സന്ദർഭത്തിൽ അതാ മദീനത്തെ പള്ളിയിൽ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അടുത്ത വഖ്തിന്റെ ബാങ്ക് വിളിക്കുകയാ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, നിസ്കാരത്തിന് വേണ്ടി വരൂ വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ എന്റെ റസൂലുള്ളാഹി ഇമാമത്ത് നിൽക്കണ്ടേ? നബിജങ്ങൾ കഴുകിയിട്ടിരിക്കുന്ന ജുബ്ബ അതല്ലാതെ മാറി ഉടുക്കാൻ നബിജങ്ങൾക്ക് ഒരു കമീസിന്റെ ജുബ്ബയില്ല. റസൂലുള്ളാഹിന്റെ ജുബ്ബയാണെങ്കിലോ പലവട്ടം പലവട്ടം കസണം വെച്ചതാ. അത് കഴുകി ഉടങ്ങാൻ വിരിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി അടുത്ത വർഷത്തിൽ ഇമാമത്ത് നിൽക്കാൻ മദീന പള്ളിയിൽ പോകണം. പക്ഷേ റസൂലുള്ളാഹിന്റെ ജുബ്ബ ഉണങ്ങിയിട്ടില്ല. ഹബീബായ നബിജങ്ങളാ ജുബ്ബയെടുത്ത് ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ആയിഷ പറയുമ്പോ, ഞാനിതാ വീട്ടിൽ നിന്ന് നോക്കുമ്പോ എന്റെ റസൂലുള്ള നടന്നു പോകുന്ന സന്ദർഭത്തില് എന്റെ പൊന്നാര നബിജങ്ങളുടെ വിശാലത്തിന്റെ പൂമേനയിലൂടെ ശരീരത്തിലൂടെ വെള്ള വെള്ള തുള്ളികൾ ഇട്ടിട്ട് വീഴുകയാ. ഇതാർക്കായി വേദനയും അറിയോ? ഇതാർക്കായി കഷ്ടപ്പാടം അറിയോ? ഇത് പറയാനല്ലാതെ എനിക്ക് കഴിയോ? കേൾക്കാനല്ലാതെ നിങ്ങൾക്ക് കഴിയോ? എന്റെ സഹോദരങ്ങളെ, ചരിത്രങ്ങളെ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിലുപരി ചരിത്രങ്ങൾ ആവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പറഞ്ഞു 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 പറയാനല്ലാതെ എനിക്ക് കഴിയുന്നില്ല. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ കഷ്ടപ്പാടാണ്. ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് മുണ്ട് ഇറുക്കി ഉടുത്തുകൊണ്ട് അരമുണ്ട് ഇറുക്കി ഉടുത്തുകൊണ്ട് കിടന്നിറങ്ങുമ്പോൾ, പാതിരാത്രികളിൽ വിഷം വെട്ടി വയറുമായി കിടന്നിറങ്ങുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു, നബിയേ, യായുഹ നബിയു കുല്ലി അസ്വാജിക ഇൻകും ദുന്ന തുരിദിനൽ ഹയാത ദുനിയാ വസീനതഹ വതഅലൈന ഉമത്തിക്കുന്ന വഉസറിഹുക്കുന്ന സറാഹൻ ജമീല. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ദുനിയാവ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദുനിയാവ് ഇഷ്ടപ്പെടുന്നെങ്കിൽ, അതിന്റെ സുഖലോലുപതകൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ പലരും തമ്പുരാട്ടിമാരാകിരുന്നു, പലരും രാജകുമാരിമാരാകിരുന്നു, അതുകൊണ്ട് വിഷമം കഴിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വരൂ, നല്ലതുപോലെ നിങ്ങളെ ഞാൻ മൊഴി ചൊല്ലി അങ്ങ് വിട്ടേക്കാ. നിങ്ങൾ കഷ്ടപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ വേദനിക്കണ്ട എന്ന് പറയാൻ റസൂലുള്ളാഹിയോട് അള്ളാഹു അറിയിക്കുമ്പോഴല്ലേ ഭാര്യമാരെ വിളിച്ച് നിർത്തിക്കിട്ട് പ്രത്യേകം ഉണർത്തുകയാണ്. ആയിഷ കുഞ്ഞാണ്, ആയിഷ ചെറുതാണ്. ആയിഷയെ വിളിച്ച് നിർത്തിക്കിട്ട് അള്ളാഹുവിന്റെ റസൂൽ, നിന്റെ ഉപ്പയോട് ഉമ്മയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാ മതി എന്ന് പ്രായം കുറഞ്ഞ ആയിഷയോട് അനുവാദം അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ആയത്ത് അടുത്തതുകൂടി വരികയാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നാളെ പരലോകത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹു
ആണ് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് അറിയിക്കുക. ഇവിടെ അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ഇൻഷാല്ലാ പടത്തിനമ്പുരാൻ സ്വർഗത്തിൽ കൊടുക്കുമെന്ന് അറിയിച്ചു നബിയെ എന്ന് അല്ലാഹുവിന്റെ മാലാക അറിയിച്ചു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യമാരെ വിളിച്ചു പറഞ്ഞിരുന്നെന്നറിയോ? ആയിഷ എന്ന ആ കൊച്ചു പെൺകുട്ടി പോലും പറഞ്ഞിരുന്നെന്നറിയോ? യാ റസൂലല്ലാഹ്, സന്തോഷത്തിൽ മാത്രമല്ല ഭാര്യ, സുഖത്തിൽ മാത്രമല്ല ഭാര്യ, സന്താപത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവളാണ് ഭാര്യ. സന്തോഷ സന്താപ സമ്മിശ്രമാക ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒരുപോലെ നിൽക്കേണ്ടവളല്ലേ ഇണയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സഹിക്കാം നബിയേ, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മകളാരത്തി നിങ്ങളെ മറക്കല്ലേ ഉമ്മ, നിനക്കൊരു ദിവസം നല്ലതുപോലെ നിനക്ക് കഴിക്കാനുള്ള മത്സ്യം കിട്ടിയില്ലെങ്കിൽ, അതുപോലെ തന്നെ കൊടുക്കാനുള്ള വസ്ത്രം കിട്ടിയില്ലെങ്കിൽ, കഴിക്കാനുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, ഉറങ്ങാനുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഭർത്താവിനെ ഉപദ്രവിക്കല്ലേ? പൊറുത്തോ സഹിച്ചോ ക്ഷമിച്ചോ, എന്നാ വിജയം നിനക്കാണ്, വിജയം നിനക്കാ. അതല്ലാതെ നിന്റെ ഭർത്താവിനെ കളിയാത്ത കാര്യങ്ങള്, നിന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, മേസ്തിരി പണി നടത്തുന്നവനാണ്, അതല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവനാണ്, പെയിന്റിംഗ് ജോലിയാണ്, അതല്ലെങ്കിൽ തൊഴിലാളിയാണ്, അതല്ലെങ്കിൽ നടു റോഡിലെ ഉച്ചക്ക് നട്ടുച്ച സമയത്ത് ചാക്കുകൾ അരിച്ചരിച്ചാക്ക് തലയിൽ ചുമന്നു കൊണ്ടുപോയി പാവപ്പെട്ട സഹോദരൻ നിനക്ക് വേണ്ടി പണിയെടുക്കുമ്പോ അവന്റെ ആ പാവപ്പെട്ട ഭർത്താവിന്റെ സമ്പത്തിനോടൊപ്പം നീ ജീവിച്ചോ? അവനോട് നീ വലിയ വീട് വെക്കാൻ പറയല്ലേ മോളെ, വലിയ വാഹനം വാങ്ങാൻ പറയല്ലേ, അപ്പുറത്ത് താമസിക്കുന്ന അനുജന്റെ വീട് കണ്ടിട്ട് നിന്റെ ഭർത്താവിനോട് വീട് വെക്കാൻ പറയല്ലേ, നിന്റെ ഭർത്താവിന് കഴിയുന്നതിന് അപ്പുറം നീ ഒന്നും പറയാൻ പാടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാര്യം ഓർത്തോ, പലിശക്ക് പണമെടുപ്പിക്കുന്ന ഒരു ഭാര്യമാര, ഭർത്താക്കന്മാരെ കൊണ്ട് നരകത്തിന്റെ തീ കഴിപ്പിക്കുന്ന ഒരു ഭാര്യമാര, ഉള്ളത് കൊണ്ട് ജീവിക്കാനുള്ള മനസ്സില്ലാത്ത ഭാര്യമാര്, ജീവിതത്തിൽ വല്ലാത്ത ദുഃഖമാണ്. അല്ലാതെ ഒരിക്കലും സന്തോഷം തരുക. ലുസൂമു മഹരിൻ സുറൂറു സഹരിൻ മുദ്ഹരിൻ, മഹർ നിർബന്ധമാകും. ഒരു മാസം ഭയങ്കരമായ സന്തോഷമായിരിക്കും, കാലാകാലം വ്യക്തമായിരിക്കും. പിന്നിട്ടാതിരിക്കേണ്ട, പിന്നിട്ടാതിരുന്നാൽ നാളെ അല്ലാഹു തആല അവന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയാ, സ്വർഗത്തിൽ ഒരൊറ്റ വിവാഹത്തിന് പോലും ഇല്ലെന്നാൽ ഒരിക്കൽ വിവാഹം കഴിക്കാതിരിക്കരുത്. അത് ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്, വിവാഹം കഴിക്കാതിരിക്കാൻ പാടി. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അല്ലാഹു നമുക്ക് ആ തൗഫീഖ് നൽകി എന്ന് പറയാം. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. എന്തായിരുന്നാലും അൽമർഅത്തു സ്വാലിഹത്തു കൽഖുറാബിൽ സ്വാലിഹട്ടായ ഭാര്യ എന്ന് പറഞ്ഞാൽ വെളുത്ത ചിറകുള്ള കാക്കയെ പോലെയാണ്. ലോകത്തിലോകനുണ്ടോ വെളുത്ത ചിറകുള്ള കാക്ക? ഉണ്ടോ? എവിടെയെങ്കിലും അഥവാ ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും. അതുപോലെ സ്വാലിഹട്ടായ പെണ്ണും അപൂർവമായി, അതുപോലെ സ്വാലിഹട്ടായ ഭാര്യ അപൂർവമായിരിക്കും. നോക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാകണം. നോക്കുമ്പോ ചിമ്പാൻസി പോലെ മോഹനം വലിച്ചിറക്കി നിൽക്കുന്ന ഭാര്യയാണെങ്കിൽ അവളെ സ്വാലിഹട്ടല്ല. നമ്മൾ പോയാൽ നമ്മുടെ സമ്പത്തിലും പറ്റിലും അവളുടെ ശരീരത്തിലും പറ്റിലും, അതുപോലെ നമ്മുടെ കിടപ്പറയും അവളെ സംരക്ഷിക്കുന്നവളാകണം അവളെ സ്വാലിഹട്ടായ ഭാര്യ. അതല്ലാതെ നമ്മളങ്ങോട്ടിറങ്ങുമ്പോൾ ഭർത്താക്കന്മാരുടെ കിടപ്പറയിൽ മറ്റുള്ളവരെ കൂട്ടുകിടക്കാൻ വിളിക്കുന്നവർ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി വീരിച്ചു അങ്ങനെയുള്ള പെണ്ണ് ഒരിക്കലും സ്വാലിഹട്ടായ ഭാര്യയല്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട വിഷയം നമ്മൾ തന്നെയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ പെൺമക്കളും വളർന്നു വരുമ്പോൾ അങ്ങനെയായിരിക്കും. പെണ്ണുങ്ങളെ ചോദിക്കും, പെൺകുട്ടികളെ ചോദിക്കും, ഉമ്മ നിങ്ങളും മതിൽ ചാടിയെങ്കിൽ ഞാൻ വർക്കത്തിന് വേണ്ടി വേലിയെങ്കിലും ചാടണ്ടേ, അതുകൊണ്ട് ഞാനും അങ്ങനെയാകും എന്ന് പറയുന്ന മക്കൾ. അതുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ അവർ വളരുക. പണ്ടൊക്കെ ആരെ ഒളിച്ചോടി പോയിട്ടുണ്ടോ? നടന്ന് പെണ്ണിട്ടിട്ടുണ്ട്. പണ്ടുള്ള ഉപ്പാപ്പാരൊക്കെ ഒരുപാട് പെണ്ണിട്ടിട്ടുണ്ട്, അതിനൊക്കെ പോറ്റിട്ടുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയാൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അന്ന് മൊബൈലും ഇല്ല, ടി വി ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. ഇതൊക്കെ കൂടിയപ്പോഴാണ് കഴിയുന്ന കാര്യമേ പറയാൻ പാടുള്ളൂ, അല്ലാത്ത കാര്യം പറയല്ലേ. നാലാമത്തെ വിഭാഗം ഞാനെന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നാലാമത്തെ വിഭാഗം ഏതാ? മിഹ്റജിന്റെ രാവിൽ വിവാനമേ പോയി
നരകം കണ്ടു വന്നു നബിയുള്ളാ കരമുന്നു നരകത്തിന്റെ നാളുകളിൽ ശിക്ഷ കണ്ടിട്ട് തന്നു നബിയുള്ളാ കരമുന്നു പോ പൊന്നു പിങ്ങളെ മിറജിന്റെ രാവി വാനമിൽ പോയി നരകം കണ്ടു വന്നു നബിയുള്ളാ കരമുന്നു നരകത്തിന്റെ നാളുകളിൽ ശിക്ഷ കണ്ടിട്ട് അന്ന് നബിയുള്ളാ കരമുന്നു പോ പൊന്നു പിങ്ങളെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് മിഹ്റാജിന്റെ യാത്രയിൽ റജുമാസം 27-ന്റെ പാതിരാത്രി നിശബ്ദതയിൽ സവാനങ്ങളും താണ്ടി അല്ലാഹനെ കാണാൻ പോയി മടങ്ങി വരുമ്പോ സ്വർഗത്തിലല്ല നരകത്തിൽ കണ്ടുപോയ നാല് വിഭാഗത്തില് നാലാമത്തെ വിഭാഗം ഏതെന്നറിയോ? ഈ മൂന്ന് വിഭാഗത്തിൽ പെടാതിരിക്കുന്നവര് എന്റെ സഹോദരിമാരെ വേദനയോടെ പറയട്ടെ, ഈ നാലാമത്തതിൽ പെട്ടുപോകാത്തവര് ചുരുക്കമാണ്. ചുരുക്കമാ അല്ലാഹു നമ്മളെ സഹോദരിമാരെ ഭാര്യമാരെ ഉമ്മമാരെ പെണ്ണുമാരെ പൊന്നുമക്കളെ കാതുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നാലാമത്തെ വിഭാഗമേരാ ലൈസലഹ ഇംറാതു ലൈസലഹ ഇല്ലല്ല കുലുവ ശുർബുവൻ നൗമു ഈറ്റാ കുടി ഉറക്കം ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ല. താരാ പീന സോന ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ലാത്ത പെണ്ണാ നിസ്കരിക്കണമെന്ന ചിന്തയില്ല, ഒരാഭി തോഴറ്റില്ല, അള്ളായ വഴിപ്പെടണമെന്ന ചിന്തയില്ല, ഒരാഭി തോഴറ്റി റസൂ അള്ളാന്റെ പൊന്നാര നബിയെ വഴിപ്പെടണമെന്ന ചിന്തയില്ല, ഒരാഭി തോഴറ്റി ദൗജിഹാ സ്വന്തം ഭർത്താവിനെ ആദരിക്കണം ബഹുമാനിക്കണം വഴിപ്പെടണമെന്നുള്ള യാതൊരു ചിന്തയുമില്ല. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കണം, ഒന്ന് കുടിക്കണം, ഒന്ന് തിന്നണം, അത് താഴോട്ടിറങ്ങാൻ വെള്ളം കുടിക്കണം, സമയം കിട്ടുമ്പോഴും ഉറങ്ങി തീർക്കണം. ഈ ഒരു ചിന്തയല്ലാതെ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിലെ ഭാഗ്യം മുടങ്ങുമ്പോ എന്റെ ഉമ്മ നിസ്കരിക്കണോന്ന ചിന്ത നിനക്ക് വരുന്നില്ല. അതുപോലെ ഭാഗ്യം കേൾക്കുമ്പോൾ നിസ്കരിക്കണോന്ന ചിന്ത വരുന്നില്ല, ചിന്ത വരുന്നില്ല. ഇന്ന് പുരോഗമനവാദികൾക്ക് ഇന്ന് പഴഞ്ചനായി പോയി, അരന്റെ ഉമ്മമാരുടെ വീട്ടിലും മെച്ചപ്പെട്ടു പോയി. ഇന്ന് സ്വലാത്തില്ല, ഇന്ന് ദിക്റില്ല, ഇന്ന് സന്തോഷമില്ല വീട്ടിലോ, ഇന്ന് വഴക്കാണ്, ഇന്ന് വക്കാനമാണ്. എന്തുകൊണ്ടാ ഉമ്മ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു സ്വലാത്ത് തിന്നാനൊരു താല്പര്യമില്ല, റസൂലുള്ളാഹിനെ വഴിപ്പെടൂല, അതുപോലെ ഭർത്താവിനെ വഴിപ്പെടൂല. നിന്റെ ചിന്ത എന്താണ്? തിന്നണം, ഉറങ്ങണം, കുടിക്കണമെന്നുള്ള ചിന്തയാ. എന്റെ പൊന്നു പെങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഭർത്താക്കന്മാര് കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നവരാ, കഷ്ടപ്പെട്ട് നോമ്പ് പിടിക്കുന്നവരാ, കഷ്ടപ്പെട്ട് അമൽ ചെയ്യുന്നവരാ, പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യുന്നവരാ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാ, ഓടി നടന്ന് ജനസേവനം നടത്തുന്നവരാ. പക്ഷേ നമ്മള് കാരണത്താ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ കാരണത്താല് സഹോദരിമാരെ, നമ്മള് കാരണത്താ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഇബാദത്തുകൾ തള്ളപ്പെടേണ്ട അവസ്ഥ വരാൻ പാടില്ല. സാത്വികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പരമവിശുദ്ധനാ അല്ലാഹു ഇബാദത്തെടുക്കുന്ന മനുഷ്യനാ, അല്ലാഹുവിനോട് എന്ത് തോരിച്ചാലും അല്ല കൊടുക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു ദിവസം അല്ലാഹുവിനോട് പൊട്ടിക്കരയുമ്പോ അല്ലാന്റെ ഭാഗത്തു നിന്നൊരു വിളിയാളം വരികയാണ്, ശപിക്കപ്പെട്ടവനെ മുന്നിൽ പോകരുതടാ, പിന്നെ മറുതൂരാ, തള്ളപ്പെട്ടിരിക്കുകയാണെന്ന വിളിയാളം വരുമ്പോ അല്ലാഹുവേ ഞാൻ എന്താ ചെയ്തരു, ഇന്നവരെ നിനക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, അല്ലാന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നു, നീ കാരണക്കാരനല്ല, പക്ഷേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, നിന്റെ ഭാര്യ കാരണത്താ നിന്റെ സകലമായ ഇബാദത്തുകളോ ഇതാ തള്ളപ്പെട്ടിരിക്കുകയാണെന്ന് പറയുമ്പോ ഭാര്യ അറിയാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ ചെന്നു ആ ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ എന്റെ ഇബാദത്തുകള് തള്ളപ്പെട്ടിരിക്കുകയാ, അതിന് കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞത്, എന്താ നിന്റെ പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ സഹോദരിമാര് ഓർത്തോർത്ത് വെച്ചോ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആ പെണ്ണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട വരട്ടാവേ, നിങ്ങൾ ഇബാദത്തുകൾ തള്ളപ്പെട്ടു പോയെങ്കിൽ അതിനുള്ള കാരണക്കാര് ഞാനാണെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിൽ അതിന്റെ കാരണം മൂന്നേ മൂന്ന് കാരണങ്ങളാ. ഒന്നാമത്തെ വഹബുത്തില മജ്‌ലിസിൽ ഫസാദ്, ഞാൻ ഫസാദിന്റെ മജ്‌ലിസിൽ പോയിട്ടുണ്ട്, ഞാൻ ഫിത്നയുടെ മജ്‌ലിസിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് കൂടി
എത്തുമ്പോ മൂന്നാമത് ഒരാളെ പറ്റി ഫസാദ് പറഞ്ഞ അതാണ് ഫസാദിന്റെ മജ്‌ലിസ്. രണ്ടാമത്തെരോ വസമീഉൽ ഇബാ, ഞാൻ കളി തമാശകൾ കേട്ടുപോയി പ്രിയപ്പെട്ടവനെ. വട്ടറക്കു ഞാൻ ഉപേക്ഷിച്ചു ഭർത്താവേ, ഈ മൂന്ന് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോ ആ ഭർത്താവ് ഭാര്യയെ കൊലാക്കി ചെല്ലുകയാ. എന്റെ പടത്തോട് ഞാനുമായിട്ടുള്ള ബന്ധത്തിനിടയിലോ വികാരമാകരെ, നീയാണെങ്കിലോ ഇനി നിന്നോടൊപ്പമുള്ള ജീവനം വേണ്ടാന്ന് പറഞ്ഞു അയാള് തൊലാക്കി ചെല്ലി. എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും വിമാനത്തിൽ കഴിഞ്ഞു പോരുകയാണ്. സ്വീകരിക്കപ്പെട്ടിരിക്കുകയാ. ഓർത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്ന് മണിക്ക് ആഹാരം കഴിച്ച് പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാര്, ഭരട്ടാക്കന്മാര്, മധ്യവയസ്കര് തിരിച്ചു പോകുന്നവർ എപ്പോഴാണ്? രാത്രി ഇതാ കഴിഞ്ഞിട്ടാ. അതുവരെ ഭാര്യയുടെ ജോലി ഉണ്ടാ. ഫസാദിന്റെ മതിൽ കസറ് കഴിഞ്ഞാൽ അപ്പുറത്തെ സഹോദരിയെ വിളിച്ചുകൊണ്ട് അതാ പരദൂഷണം പറ്റി ഉദ്ഘാടനം ചെയ്യുകയാ. അത് കഴിഞ്ഞാലോ മാറി മാറി വരുന്ന സീരിയലുകൾ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുമ്പോ കൈകൊട്ടിച്ചിരിക്കുമ്പോ ഉമ്മാമ പറയുന്ന മക്കളെ എനിക്ക് കാണേണ്ട ആകാശ ദൂതാ, കരയണം, മരിക്കാനായല്ലോ. ആ സന്ദർഭത്ത് ചെറുപ്പക്കാരി വന്നിട്ട് പറയുന്നത് പറ്റൂല, എനിക്ക് കാണേണ്ടത് ഫാഷൻ പരേടാ. ആ സന്ദർഭത്തിൽ കൊച്ചുമക്കൾ വന്നിട്ട് പറയുന്നു രണ്ടും കാണാൻ പറ്റൂല, കൊച്ചു തീരി വെച്ചതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതല്ലേ വീടുകളിൽ നടക്കുന്നത്? ആരോടിച്ചോ പണ്ടത്തെ ഉമ്മാമമാര് ടിവി കാണാറില്ല. അത് കഴിഞ്ഞ് വന്ന മാതാക്കൾ പറയുന്നത് ഭാഗ്യ വിളിക്കുമ്പോ പൊന്നു മക്കളെ നിങ്ങൾ ഓഫാക്കി ഭാഗ്യ കേൾക്കുന്നു എന്ന് പറയുമായിരുന്നു. എന്ന് പറയുന്ന രണ്ടാണ് ഭാഗ്യ കേൾക്കുന്നു, നിങ്ങൾ വോളിയും കുറയ്ക്കുന്ന. അഞ്ചു കൊല്ലം കഴിഞ്ഞ ഉമ്മാമമാര് പറയും, ഇൻഷാ അല്ലാഹ് ഇതാ ഭാഗ്യ കേൾക്കുന്നു, അതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ മാറ്റിയിട്ട് മലയാളമാക്കിക്കോ എന്ന് പറയുന്ന കാര്യം, എന്ന് പറയുന്ന വാക്ക് അനതിവിദൂര ഭാഗ്യയിൽ വരും. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ കേട്ടുകൊണ്ട് മകരവിനുസ്കാരത്തിന്റെ ബാങ്ക് കേട്ടില്ല, ഇശാനുസ്കാരത്തിന്റെ ബാങ്ക് കേട്ടില്ല. അങ്ങനെ സമയം ചെലവഴിക്കുമ്പോ നിന്റെ വരട്ടാവിന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുവോ ഇല്ലയോ എന്ന് സംശയിക്കണേ പൊന്നുമോള്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ വിഭാഗം അതാ, നാലാമത്തെ വിഭാഗം അതാ, തീറ്റ കൂടി ഉറക്കം ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഭർത്താവിനെ വഴിപ്പെടണമെന്നോ ഒരു ചിന്തയും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് ഭർത്താവിന്റെ ജീവിതത്തിൽ ആ വൃത്തിയുള്ളവളായിരിക്കണം ഭാര്യ എല്ലാ കാര്യങ്ങളിലും. ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ആദരിക്കുന്ന വിഷയത്തിൽ ഇൻഷാല്ലാ എന്റെ സഹോദരിമാരെ, ഞാൻ നാല് കാര്യം കൂടെ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം. നാല് കാര്യം ഞാൻ പറഞ്ഞു തരാം. ആ നാല് കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ലാ സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ നിങ്ങൾക്ക് തുറന്നല്ലാഹു. അതിന് മുമ്പ് അവിവാഹിതകളായ സഹോദരിമാര് ഞാൻ പറയാം, അവിവാഹിതകളായ സഹോദരിമാർക്ക് നല്ല ഭർത്താവിനെ, ആരോഗ്യമുള്ള അതുപോലെ സ്വഭാവശുദ്ധിയുള്ള ഭർത്താവിനെ ജീവിതത്തിൽ തകിയായി, ജീവിതത്തിൽ സന്തോഷത്തോടെ ഇണയായി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് മരണം വരെയും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഭർത്താവിനെ അല്ലാഹു നൽകും. എന്താണെന്നറിയോ? ജീവിതത്തിൽ അടക്കം ഒതുക്കം എങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഭർത്താവ്, ശാരീരികമായിട്ട് നല്ല ആരോഗ്യമുള്ള, നല്ല സ്വഭാവം കിട്ടും. എങ്ങനെയാ? മൂസാ നബി ഒരാളെ കൊന്നിട്ട് നാട് വിടുകയാണ്, അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ചരിത്രം വിശാലമാണ്, പ്രവാചകന്മാർ ആൾക്കാരെ കൊന്നു എന്ന് ചിന്തിക്കണ്ട. അള്ളാഹുവിന്റെ റസൂല് മൂസാ നബി പ്രത്യേക ഒരു സാഹചര്യത്തിൽ പിടിച്ചു മാറ്റിയപ്പോഴും മറുതി വീണതാണ്, മരിച്ചുപോയി. അങ്ങനെ പേടിച്ചോടി, അള്ളാഹുവിന്റെ കൽപ്പന വന്ന് ഓടി എവിടെ എത്തി? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂസാ നബി മദ്യൻ ജലാശയത്തിന്റെ അടുക്കലെത്തി. നോക്കുമ്പോൾ കുറെ ആളുകൾ ഈ ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ആടുകളെ കുടിപ്പിക്കുകയും വീട്ടിൽ കൊണ്ടുപോകാൻ ശേഖരിക്കുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ രണ്ട് യുവതികൾ സുന്ദരികളായി മാറി നിൽക്കുകയാണ് അച്ചടക്കത്തോടെ. മൂസാ നബിക്ക് ആരെയും പരിചയമില്ല. മൂസാ നബി നേരെ ആ ചെറുപ്പക്കാരികളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, കാലമാ ഖത്ബുക്കുമാ, നിങ്ങളുടെ അവസ്ഥ എന്താ? എന്താ നിങ്ങൾ വെള്ളം കോരാത്ത?
അവര് പറഞ്ഞു അവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കോരുകയാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കുടിപ്പിക്കുകയാണ് ആ ചിമ്പറ്റങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത്, ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ സ്ത്രീകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയുമ്പോ സുൽത്താൻ നബി രണ്ടുപേർക്കും വെള്ളം കോരിക്കൊടുത്തു, രണ്ടുപേർക്കും വെള്ളം കോരിക്കൊടുത്തു. അവർ രണ്ടുപേരും വെള്ളപ്പാത്രവുമാകിട്ട് നേരത്തെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിന് എന്റെ സഹോദരങ്ങളെ, മൂസാ നബി വെള്ളം കോരി കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അബൂനീർ ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ വല്ലാതെ വേദനിച്ച് വല്ലാതെ പ്രായം ചെന്ന് കിടക്കുന്ന ഒരു പിതാവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ദുഃഖം തോന്നിയ മൂസാ നബി, വിഷമം തോന്നിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളം കൊടുത്തു. ആ വെള്ളപാത്രവുമായിട്ട് അവർ വീട്ടിൽ ചെന്നു. ആ സന്ദർഭത്തിൽ വാപ്പ ചോദിച്ചു, മക്കളെ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്നത്? താമസിച്ചല്ലേ നിങ്ങൾ വരുള്ളൂ. ആ സന്ദർഭത്തിൽ ആ പെൺകുട്ടികൾ പറഞ്ഞു, ഒരാള് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നുപ്പാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കോരി കൊടുത്തതാണ്. പിതാവ് പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ വന്നോ? പെട്ടെന്ന് നിങ്ങൾ വന്നതിനാ? നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം കൊടുക്കണ്ടേ? അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാം, അതുകൊണ്ട് അയാളെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ മൂത്ത മകൾ ഇങ്ങനെ ഓടി വന്നു തിരിച്ച് മൂസാ നബി വിളിക്കാൻ വേണ്ടിയിട്ട്. മൂസാ നബി അപ്പൊ എന്താ ചെയ്തെന്നറിയോ? അവർക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയിരുന്നു കൊണ്ട് പറയുകയാണ്, ربني لما انزلت الي من خير فقير ربني لما انزلت الي من خير فقير اللهவே நீ எந்து தன்னாலும் நீ எந்து தன்னாலும் அது சீகரிக்கா நான் அவச்சக்காரனான இந்த நல்லது செய்தால் சீகரிக்கா நான் அவச்சக்காரனான என்ன மகானாய மூசா நபி துஆ அறக்கும்போது ഈ പെൺകുട്ടി ഓടി അടുത്തു വന്നു അടുത്തു വന്നു ഈ ആയത്ത് ഓതിയാൽ വിവാഹ പ്രായമത്തിൽ നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാര് സഹോദരങ്ങൾക്കൊക്കെ പെട്ടെന്ന് കല്യാണം നടക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് ഈ ആയത്ത് ഓതിയാ മതി, ഇത് ഓതിയപ്പോഴാണ് മൂസാ നബിയുടെ വിവാഹം നടക്കാൻ പോവാൻ. അത് ആര് ഓതുന്നുവോ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും. അത് ഓതിയാ മതി ഇൻഷാല്ലാ. മക്കളില്ലാത്തവർ റബ്ബില്ലാത്തവർ നീ ഫർദൻ ഫർദൻ ഫന്ദ ഖൈറുൽ വാരിസ്. ഓതിയപ്പോൾ ആ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല സന്താനങ്ങളെ കൊടുത്തത്. പ്രിയപ്പെട്ടവരെല്ലാം, അതുകൊണ്ട് മൂസാ നബി ഓതിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് പറയുന്നു, അല്ലയോ സഹോദരാ, ഞങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് കൂലി തരാം, വിളിക്കുകയാണ് കൂലി തരാം, വിളിക്കുന്നു വരിക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവിന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, കൂലി പ്രഖ്യാപിച്ചു. എന്താണെന്നറിയോ? വിശാലമാണ്. എന്താണ് കൂലി? എന്താ കൂലി കൊടുത്ത? എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് മക്കൾ നിപ്പുണ്ട്, പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടതിനെ കല്യാണം കഴിക്കണം. നമ്മളാണെങ്കിൽ പറയുന്നത് നിങ്ങളിപ്പോ ഇല്ലാതെ സുഖമില്ലാതെ കിടക്കയില്ല, ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ എണീക്കു തോന്നില്ല, അതുകൊണ്ട് രണ്ടെണ്ണത്തിൽ ഒന്നാകേണ്ട രണ്ടെണ്ണത്തിന് ഞങ്ങൾ നോക്കി. ഇതാ നമ്മൾ പറയും. മൂസാനെ പറഞ്ഞു, പറഞ്ഞു അതിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അതിൽ മൂത്ത പെൺകുട്ടി പറയുകയാണ്, നിങ്ങൾ കൂലി കൊടുക്കാൻ വിളിച്ച ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ നല്ല വിശ്വസ്തനും നല്ല വിശ്വസ്തനും അതുപോലെ തച്ചനുമാണുപ്പാ. നമ്മുടെ മക്കൾ സ്കൂളിന്ന് കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചെറുപ്പക്കാരനെ കൂടെ കൊണ്ടുവന്നിട്ട് പറയാൻ, ഇവൻ വിശ്വസ്തനും ശാരീരികമായിട്ട് കഴിവുള്ളവരാണെന്ന് പറയാൻ നമ്മൾ അടി കൊടുക്കൂലേ നമ്മുടെ മക്കൾക്ക്? എങ്ങനെ നിനക്ക് മനസ്സിലായി? മൂസാ നബിയുടെ വിശ്വസ്തതയും ആരോഗ്യവും പെൺകുട്ടി പറഞ്ഞപ്പോ ആ പെൺകുട്ടിയോട് പിതാവ് ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ പെൺകുട്ടി പറഞ്ഞത്, ഉപ്പാ മറ്റൊന്നുമല്ല, വിളിക്കാൻ നേരത്ത് ഈ സാധുവായ മനുഷ്യനെ മുമ്പേ നടന്നു വന്നു, ഈ സാധുവായ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ നടന്നു വന്നു, ഞാൻ നടന്നു വഴി കാണിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ചെറുപ്പക്കാരിയായ പെണ്ണേ, എന്റെ ശരീരത്തിന്റെ പുറകെ വശം എന്റെ ദൃഷ്ടിയിൽ പതിക്കുകയാ, അതുകൊണ്ട് എന്റെ പുറകെ വാ, ഞാൻ മുമ്പേ പോകാ, എനിക്ക് സ്ഥലമറിഞ്ഞുകൂടാ, എനിക്ക് വഴിയും വരച്ചിപ്പോയാ, എനിക്ക് വഴിയും വരച്ചിപ്പോയാ, ഈ ഒരു ചരൽ കല്ലെടുത്തിന്റെ പുറത്തേക്കെറിയണം, ഒരു ചരൽ കല്ലെടുത്തിന്റെ പുറത്തെറിയണം. ആ സന്ദർഭത്തിൽ
മനസ്സിലാകും വഴി തെറ്റിപ്പോയെന്ന്. ആ ശരിയായ വഴിയിൽ നീ ഒരു കല്ലെടുത്തിടണം, ഞാൻ അത് വഴി നടന്നോളാം. എന്തായിരുന്നാലും മുമ്പ് നടക്കേണ്ട, പുറകെ വരാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി എന്നെ പിടിച്ച് പുറകിലാക്കി ഉപ്പ എനിക്ക് മനസ്സിലായി ഇയാൾ അവിശ്വസ്തത. ആട്ടെ, അതല്ല വിഷയം. ആരോഗ്യം എങ്ങനെ മനസ്സിലായി? ആരോഗ്യം എങ്ങനെ മനസ്സിലായി? ഈ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് വെള്ളം കോരി തരുമ്പോ ഞങ്ങൾ വെള്ളം കോരുന്ന ഭാഗത്ത് നിന്നല്ല വെള്ളം കോരിട്ടെന്നത് മറിച്ചോ മറിച്ചോ പത്ത് പേര് പിടിച്ച പൊങ്ങാട്ട പാറ ഈ മനുഷ്യൻ ഒറ്റക്കെടുത്തു മാറ്റിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നുപ്പാ. ഒറ്റയ്ക്ക് പിടിച്ചാൽ പൊങ്ങൂല, പത്ത് പേര് പിടിച്ചാൽ മാത്രമാണ് പൊങ്ങുന്ന പാറ. ഈ പാറയിൽ നിന്ന് പൊക്കിയിട്ട് വെള്ളം ഞങ്ങൾക്ക് കോരി തന്നുപ്പാ. എനിക്ക് മനസ്സിലായി അയാൾ ആരോഗ്യമുള്ളവനാണ് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെയാണ് ഭാഗ്യം കിട്ടിയത്. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മകളെ കിട്ടി, ഈ മകൾക്ക് അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടി, ആരോഗ്യമുള്ള വിശ്വസ്തനായ ഒരു ഭർത്താവിനെ കിട്ടി. എന്തിന്റെ പേരിലാണ് വേറെ ഒരു കാരണമില്ല, അച്ചടക്കം ഉണ്ടായിരുന്നു. അടങ്ങി ഒടുങ്ങി നിന്നുകൊണ്ടല്ലേ മൂസാ നബി വെള്ളം കോരി കൊടുത്തത്. കൊണ്ടാണല്ലോ വാപ്പ കൂലി കൊടുക്കാൻ വിളിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ മൂസാ നബി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ഈ പിതാവിനോട്. അങ്ങനെയാണല്ലോ മകളെ കെട്ടിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിക്ക് നല്ല ഭർത്താവിനെ കിട്ടിയത് അടക്കോതുകൊള്ളതിന്റെ പേരില. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാം, ജനസേവകരായി മാറിയാൽ നല്ല പെണ്ണിനെ കിട്ടും, വാപ്പാടെ മോളെ കിട്ടും, നല്ല വാപ്പാടെ മോളെ കിട്ടും. മൂസാ നബി വെള്ളം കോരി കൊടുത്തോണ്ടാണല്ലോ ഈ മൂസാ നബിക്ക് ഈ മകളെ കിട്ടിയത്, നല്ല വാപ്പാടെ മോളെ കിട്ടിയത്. ഏതാ നല്ല വാപ്പ? ആ പിതാവാരാണ്? നബിയുള്ളാഹി ശുഐബ് അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മകളായിരുന്നു, മക്കളായിരുന്നു അത്. അതുകൊണ്ട് നാളെ വെള്ളം കോരാൻ വേണം താത്താമാരെ കുടം പിടിച്ചോണ്ട് ഓടേണ്ട, വെള്ളം കോരി കൊടുക്കും ജനസേവനോടും പറഞ്ഞിട്ട്. പാവപ്പെട്ട സഹോദരിമാര് വിശന്നു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ സഹോദരങ്ങൾ വിശന്നു കഴിയുമ്പോൾ, ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ നെറ്റിത്തരം തീർക്കുന്നാണ് പാപം പൊഴിഞ്ഞു പോകുന്നത്. ഒരു കാരണം മറ്റൊന്ന്, അതിന്റെ അർത്ഥം വിശ്വാസി മരണം വരെയും പരിശ്രമിയായിരിക്കുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു രീതിയിൽ നിങ്ങൾ മാറി സഹോദരിമാരോട് പറയാൻ പോരെ, ആരോഗ്യമുള്ള വിശ്വസ്തനായ നല്ല ഭർത്താവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ അടക്കു ചേരേണ്ടതേ ചെയ്തു. അല്ലാഹു നമുക്ക് നല്ല പിന്നെ സ്വാലിഹായ ഭർത്താക്കന്മാരെ അല്ലാഹു നൽകി സഹോദരിമാർക്ക് അനുഗ്രഹിക്കട്ടെ. അതുപോലെ വിവാഹം കഴിക്കാത്ത സഹോദരങ്ങൾക്ക് സ്വാലിഹത്തായ ഭാര്യ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എന്റെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സ്വർഗത്തിന് എട്ട് വാതിലുണ്ടെന്ന് പറഞ്ഞു. സ്വർഗത്തിന് എട്ട് വാതിലുകളാണുള്ളത് എന്ന് റസൂല് പറയുമ്പോൾ സ്വർഗത്തിന് എട്ട് വാതിലുകൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ, ബാബു റയ്യാനിലൂടെ നോമ്പുകാര് വിളിക്കുമ്പോ, ബാബു സദഖയിലൂടെ ദാനധർമ്മം ചെയ്യുന്നവരെ വിളിക്കുമ്പോ, ബാബു സ്വലാത്തിലൂടെ നിസ്കാരക്കാരെ വിളിക്കുമ്പോൾ, ഇത് അല്ലാഹു റസൂൽ സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ, സഹാബാക്കൾ ചോദിക്കുകയാണ് നബിയേ, ചോദിച്ചു നബിയേ ഈ എട്ട് വാതിലൂടെയും എന്നെ വിളിക്കുമോ, എട്ട് വാതിലൂടെയും എന്നെ മാടി വിളിക്കുമോ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അബൂബക്കറിനോട് പറഞ്ഞിരുന്നാ, അബൂബക്കറേ എട്ട് വാതിലൂടെയും എന്നെ മാടി വിളിക്കാ, ഞാൻ ആഗ്രഹിക്കുന്നു അബൂബക്കറേ. എന്റെ സഹോദരിമാരെ കേട്ടുകൊള്ളട്, ഒരു പ്രവാചകന്റെ പ്രിയപ്പെട്ട ഖലീഫയോട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പറഞ്ഞത്, നിങ്ങളെ എട്ട് വാതിലൂടെയും മാടി വിളിക്കാം ഞാൻ കൊതിക്കുന്നു എന്നാണ് അബൂബക്കറിനോട് പറഞ്ഞതെങ്കിലോ, എന്റെ സഹോദരിമാരെ പറ്റിയിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ? നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ തുറന്നിട്ട് തന്നിട്ട് അതിലൂടെ ഇഷ്ടപ്പെട്ട വാതിലൂടെ നിങ്ങൾക്ക് കയറി പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നാല് കാര്യം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇരാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ, ഒരു പെണ്ണ് അഞ്ചു നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ, അഞ്ചു നേരം നമസ്കാരം അവൾ നിലമുറിയാൽ, റമദാനെത്തുമ്പോൾ നോമ്പ് പിടിച്ചാൽ, അഞ്ചു നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ, റമദാനിൽ നോമ്പ് പിടിച്ചാൽ, വഹ്ഫിലത്തു ഫർജഹാ, അവൾ അവളുടെ ചാരിത്രത്തെ സംരക്ഷിച്ചാൽ, അവളുടെ ചാരിത്രത്തെ അവളെ സംരക്ഷിച്ചാൽ, സ്വന്തം ഭർത്താവിനെ വഴിപ്പെട്ട അല്ലാഹ്
അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ദഖലത്ത് ജന്നത്ത് റബ്ബിഹാ സ്വർഗത്തിന്റെ വാതിലൂടെ ഇഷ്ടപ്പെട്ട വാതിലൂടെ അവൾക്ക് കയറി പോകാം. എന്റെ പെങ്ങളെ നിനക്കതിന് വേണ്ടേ അള്ളാഹുടെ സ്വർഗം വേണ്ടേ അഞ്ചുനേരം നമസ്കരിച്ചോ എന്നിട്ടോ റമദാനിൽ നോമ്പ് പിടിച്ചോ ഭർത്താവിനെ വഴിപ്പെട്ടോ അതുപോലെ പെങ്ങളെ ചാരിത്രത്തെ നീ സംരക്ഷിച്ചോ നിന്റെ ഭർത്താവിനല്ലാതെ നിന്റെ ശരീരം പങ്കുവെക്കില്ലേ. കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വാതിലൂടെ അള്ളാഹുടെ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ച റസൂലുള്ളാഹിനെ വഴിപ്പെട്ട് അതുപോലെ ഭർത്താവിനെ ആദരിച്ച ഒരു സഹോദരൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. സഹോദരിമാരെ നിങ്ങൾ പെടരെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചനമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഉഹദി യുദ്ധം കഴിഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ വഫാതായി എന്നുള്ള കിംബരന്തി പരക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാതായി എന്ന കിംബരന്തി മദീനയാകമാനം പരക്കുകയാണ്. ആ സന്ദർഭത്തിൽ പലരും പൊട്ടിക്കരയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന് വഫാതായി എന്നോ സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഉഹദിന്റെ രണാങ്കണത്തിൽ വഫാതായി ഷഹീദായി എന്ന കിംബരന്തി പരക്കുമ്പോ മദീനയിലതാ മദീനയിലേക്ക് മക്ക മദീനയിലേക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകാതെ രക്തസാക്ഷികളാകാതെ മടങ്ങി വരുന്ന സഹാബത്തിന് കാണാൻ വേണ്ടിയിട്ട് അതിലെങ്ങാനും റസൂലുള്ളാഹി ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ സഹാബാക്കളും റോഡിന്റെ ഇരുഭാഗങ്ങളില് സഹോദരിമാര് റോഡിന്റെ ഇരുഭാഗങ്ങളിൽ ഒന്ന് നിൽക്കുമ്പോ അള്ളാഹുടെ റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് അതിൽ ബനൂ ദീനാർ ഗോത്രക്കാരിയായ ഒരു സാധുവായ പെൺകുട്ടി അതാ വന്ന് നിൽക്കുകയാണ്. അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിരിക്കുന്നു, അവളുടെ പിതാവ് യുദ്ധത്തിന് പോയിരിക്കുന്നു, അവളുടെ മക്കളും യുദ്ധത്തിന് പോയിരിക്കുകയാ. സഹോദരി റസൂലുള്ളാഹിനെ തിരിച്ചു വരവ് കാണാൻ വേണ്ടിയിട്ട് മദീനയുടെ ഒരു വഴിയോരത്ത് വന്ന് ഉഹദിന്റെ ഭാഗത്തേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ ണത്തിൽ നിന്ന് ആദ്യത്തെ സംഘം മടങ്ങി വരികയാ. ആദ്യ സംഘം മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ അതിന് നോക്കുന്നു, റസൂലുള്ളാഹിനെ കാണുന്നില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ഏതോ ഒരു സഹാബി സഹോദരി കണ്ടപ്പോൾ പറഞ്ഞു, പൊന്നു പെങ്ങളെ നിന്റെ ഭർത്താവ് ഷഹീദായി, നിന്റെ പ്രിയപ്പെട്ടവൻ ഉഹദിന്റെ രണാങ്കണപ്പില് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് ഞാനെ കണ്ടു പ്രിയപ്പെട്ടവള്, നിന്റെ ഭർത്താവ് ഷഹീദായി എന്ന് പറഞ്ഞപ്പോ ഈ പറയുന്ന ആളിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഈ പെണ്ണ്. അവള് നേരെ എവിടെയോ നോക്കി നിൽക്കുകയാ, ഉഹദിന്റെ രണാങ്കണപ്പിലേക്ക് നോക്കി കണ്ണും നട്ടിരിക്കുകയാ. രണ്ടാമത്തെ സംഘം കടന്നു വന്നു, സഹോദരിയുടെ ആദി കൂടുകയാണ്, നെഞ്ചിടിപ്പ് കൂടുകയാണ്. നോക്കുമ്പോ റസൂലുള്ള വരുന്നില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, പെങ്ങളെ നിന്റെ പൊന്നാരമോൻ ഉഹദിന്റെ രണാങ്കണത്തില് വേദനയേറ്റ് പെടഞ്ഞു വീണു പോയി, പെങ്ങള് നിന്റെ പൊന്നാരമോൻ ഷഹീദായി. വാർത്ത കേട്ടപ്പോൾ ആ സഹോദരിക്ക് തെല്ലും കുലുക്കമില്ല, വീണ്ടും ആരെയോ പ്രതീക്ഷിച്ച് ഉഹദിലേക്ക് നോക്കി നിൽക്കുകയാ. അതാ മൂന്നാമത്തെ സംഘം കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, മൂന്നാമത്തെ സംഘം കടന്നു വന്നപ്പോ അതിലേക്ക് നോക്കിയിട്ട് ആ പെങ്ങള് നോക്കുമ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. മൂന്നാമത്തെ സംഘം വിളിച്ചു പറയുന്നു, പെങ്ങളെ നിന്റെ പിതാവ് മരണപ്പെട്ടുപോയി, നിന്റെ പിതാവ് മരണപ്പെട്ടുപോയി എന്ന് പറയുമ്പോൾ ആ സഹോദരി ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയാ. ആ സന്ദർഭത്തിൽ നാലാമത്തെ സംഘം വരികയാ. നാലാമത്തെ സംഘം വരുമ്പോഴും മണിമുട്ടേ മക്കാമയിലാണോ മന്ദാര ചെപ്പി നഴകാണോ പാടത്തെ പറവേക്ക് പാലാണോ പാരിൻ്റെ മക്കൾ നിരിയാണോ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അതാ കടന്നു വരികയാ. ആ പെങ്ങള് സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ അങ്ങക്കൊരു പോറൽ പോലും വന്നിട്ടില്ലെന്നറിഞ്ഞ ഉഹദിൽ അങ്ങക്കൊരു ബുദ്ധിമുട്ട് വന്നില്ലെന്നറിഞ്ഞ അങ്ങയുടെ ശരീരത്തിലൊരു പോറൽ പോലും വന്നില്ലെന്നറിഞ്ഞ
വേറെ ആര് പോയാലും എനിക്ക് പ്രശ്നമില്ല നബിയേ. എന്റെ വാപ്പ പോട്ടെ, എന്റെ മകൻ പോട്ടെ, എന്റെ ഭർത്താവ് പോട്ടെ, അല്ലാന്റെ നബിയേ അങ്ങുണ്ടല്ലോ എന്ന ചിന്തയോടെ ആ സഹോദരിക്ക് അല്ലാന്റെ റസൂലിനോടുള്ള സ്നേഹമെത്രയാ. ഇതുപോലെ എന്റെ സഹോദരിമാരെ മനസ്സിന്റെ മായ കൊട്ടാരത്തിൽ മുത്തുനബിയോടുള്ള സ്നേഹമാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്റെ സഹോദരിമാര് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കോ. എന്നിട്ട് ഭർത്താവിനെ ആദരിച്ചോ, അല്ലാഹുവിനെ ആരാധിച്ചോ, മക്കളെ ജീവിക്കുമ്പോ നല്ലതുപോലെ വലിയ വളർത്തിയെടുത്തോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ തരുന്ന സ്വർഗം നിനക്ക് കൈനീട്ടി വാങ്ങ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തനകത്തിലെ നാരിമാരിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലെ മഹിളകളാകി മാറിക്കോ. അല്ലാഹു തൗഫീക് നൽകട്ടെ. കരുണക്കടലായ പടക്കവനെ കാരുണ്യവാനായ അല്ലാഹുവേ, നിങ്ങളെ ചൊല്ലി സലവാത്തു സലാമുകൾ സ്വീകരിക്കണേ. അല്ലാഹുവേ അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഈ പാദരാത്രി നിശബ്ദത്തിൽ ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അത് കാരണമായി അല്ലാഹുവേ ഇവിടെ ഞങ്ങൾ ഒരുമിച്ചുകൂടി ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീർ ചെയ്തവരുടെയും അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഈ നിമിഷം വരെ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ. അല്ലാഹുവേ പടച്ചവനെ പാപങ്ങൾ ചെയ്തിട്ട് നിന്റെ മുമ്പിലും നീ യാചിക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ ഞങ്ങൾ പാപം ചെയ്തു നീതന്ന കൈകൾ കൊണ്ട് കാലുകൊണ്ട് നാവ് കൊണ്ട് പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്തു പോയവരാ. അല്ലാഹുവേ പടച്ചവനെ പാപം ചെയ്തിട്ടും നിന്റെ മുമ്പിൽ വന്നത് നീയല്ലാതെ മറ്റാരാ തമ്പുരാനെ ഞങ്ങൾക്ക് പാപം പുറത്തു തരാ. നീയല്ലാതെ ആരാ അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ തമ്പുരാനെ. മേലിൽ പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പാപരഹിതമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലോ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട കബറിൽ കഴിയുന്ന ഞങ്ങളുടെ മുന്നോറുകൾ അല്ലാഹുവേ, അതിൽ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്, പല സഹോദരിമാരുടെയും ഭരണാക്കന്മാരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ ആ കബറിൽ കഴിയുന്ന ഞങ്ങളുടെ മുന്നോറുകൾ, അവിടെ കബറിന്റെ ഉള്ളിലെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. അല്ലാ ഇരുളാണോ വെളിച്ചമാണോ ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. കബർ പ്രവിശാലമാക്കണേ അല്ലാ, കബർ വിശാലമാക്കണേ തമ്പുരാനെ. കണ്ണത്താ ദൂരത്തോളം ഒരു വിശാലമാക്കണേ അല്ലോ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കണയല്ല, സ്വർഗീയ പുലവകൾ ധരിപ്പിക്കണയല്ല, സ്വർഗീയ ആഭരണങ്ങൾ ധരിപ്പിക്കണയല്ല, സ്വർഗത്തിന്റെ വാതിലുകൾ കബറിലേക്ക് തുറന്നിട്ട് കൊടുക്കണയല്ല. അല്ലാഹുവേ പടച്ചവനെ അവർ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം പതിമടങ്ങാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കണയല്ല. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ അവർ ചെയ്ത എല്ലാ തിന്മകൾക്കും പകരമായി നന്മയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊരു രോഗവും തരല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഭാര്യ സന്താനങ്ങള് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഗുരുനാഥന്മാര് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സഹായിക്കുന്നവര് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാര് അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബാദികളില് പടച്ചവനെ രോഗികൾ ൊട്ട് കാക്കണേ അല്ല. രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. രോഗം മാറ്റണേ അല്ല, എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ശിഫയാക്കണേ അല്ല. രോഗമാണെന്ന് പറഞ്ഞ രുവാരക്കാൻ പറഞ്ഞ വടക്കേക്കരയുള്ള അല്ലാഹുവേ പറവൂരുള്ള ഒരു സഹോദരി ക്യാൻസർ രോഗമാണ്. അല്ലാഹുവേ ശിഫ കൊടുക്കല്ല. 2 വയസ്സ് പ്രായമുള്ള പൊന്നുമോന് കാതിന് കേൾവി ശക്തിയില്ല, നാവിന് സംസാര ശേഷിയില്ല,
അല്ലാഹുവേ ശിഫയാക്കണേ അല്ലാ. അതുപോലെ പടച്ചവനെ രോഗങ്ങളാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. തമ്പുരാനെ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ താങ്ങാവുന്നപ്പുറ രോഗം ഞങ്ങൾക്ക് തരല്ല തമ്പുരാനെ. അല്ലാഹുവേ ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, പ്രഷർ പോലെ, ഷുഗർ പോലെ, അൽഷിമേഴ്സ് പോലെ ഞങ്ങൾക്ക് താങ്ങാവുന്നപ്പുറ രോഗം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലോ. ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള കയറ്റിയിട്ട് കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലോ. ഇയാളൊന്ന് മരിച്ചാ മതി എന്ന് ബന്ധുമിത്രാദികൾ പറഞ്ഞ് എല്ലാവരും ഞങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിൽ വൃത്തികെട്ട് അറയ്ക്കുന്ന വെറുക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. നട റോഡിൽ പെടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളെ ആരെയും നീ വെട്ടി കീറി കുത്തിത്തച്ച് മോറിച്ചതിലൊക്കെ മരണം തരല്ലേ അല്ലോ. അല്ലാഹുവേ പൊതുദർശനത്തിന് വെക്കുമ്പോൾ പന്നിക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് മറ്റുള്ളവരെ കാണിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലോ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് കടം നിങ്ങൾക്ക് തരല്ലേ അല്ലോ. ഒരു നയാ പൈസയുടെ കടം നിങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ കയറി കടക്കാടമില്ലാത്തവരുണ്ട്, ജീവിതത്തിൽ അനുയോജ്യമായ ഒരു വീട് കൊടുക്കണേ അല്ലോ. അവരെ നിറഞ്ഞിരിക്കുന്നവരുണ്ട്, അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സമ്മാനിക്കണേ അല്ലോ. സമ്മാനിക്കണേ റബ്ബേ, ഞങ്ങളുടെ ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, സ്വാലിഹട്ടാക്കണേ റബ്ബേ. ഹാഫിലീങ്ങളും ഹാഫിലാട്ടുകളും ആലിമീങ്ങളും ആലിമാട്ടുകളും ആക്കണേ അല്ലോ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ പൊന്നാര മക്കളെ കുളിപ്പിച്ച കൈകൊണ്ട് അവസാനമായി കുളിപ്പിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളുടെ പൊന്നു മക്കളെ കുഞ്ഞുടുപ്പ് ധരിപ്പിച്ച കരങ്ങൾ കൊണ്ടവരെ മൂന്ന് വശം തുണിയിൽ പൊരിഞ്ഞെടുക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനേ, ഞങ്ങളുടെ പൊന്നാര മക്കൾ ഓടിച്ചാടി കളിച്ച് വീട്ടുമുറ്റത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കേണ്ട പൊന്നു മക്കൾക്ക് ഞങ്ങൾ നിസ്കരിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെടുമ്പോ പാപ്പാ ഉറങ്ങാതെ എഴുന്നേക്കു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. അവരെ കരക്കെത്തിച്ച് ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് അല്ലാഹുവേ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടാരെ നിങ്ങളെ മരിപ്പിക്കല്ലേ അല്ലോ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഖൈർ ജൊരിയണേ അല്ലാ. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പാപപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ മാന്യമായ ജോലി മൃഗമായ ശമ്പളവും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ, പെട്ടിയും തൂക്കി വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മുമ്പിൽ പെട്ടിക്കുള്ളിലായി വരുന്നൊരവസ്ഥ വരുത്തല്ലയാ അല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ഭർത്താവിന്റെ കടം മാറാമേ ദ്വാരക്കാ പറഞ്ഞവരുണ്ട്, കടം മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കടങ്ങളിലാ കടത്തിലാണ്, വിദേശത്ത് പോലും ചെറിയ ജോലിയാണുള്ളതെന്ന് പറഞ്ഞ് ദ്വാരക്കാ പറഞ്ഞവരുണ്ട്, റഹ്മാനായ അല്ലാഹുവേ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. കുഞ്ഞുമക്കളെ ഹാഫിലീങ്ങളാക്കാൻ വേണ്ടി ദ്വാരക്കാ പറഞ്ഞവരുണ്ട്, ഹാഫിലീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇരുവീട്ടിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലോ. അല്ലാഹുവേ നാട്ടിൽ ആരെല്ലാം എവിടെ നിന്നെല്ലാം എത്തിയിട്ടുണ്ടോ, പറവൂർ നിന്ന് വന്നവരുണ്ട്, കൊടുങ്ങല്ലൂർ നിന്ന് വന്നവരുണ്ട്, അതുപോലെ പടച്ചവനെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടവരുണ്ട് റഹ്മാനെ. ചാപ്പാറയിൽ നിന്ന്, അതുപോലെ തളിക്കുളത്ത് നിന്ന് സ്നേഹതീരത്ത് നിന്ന്, അതുപോലെ പടച്ചവനെ ഈ തരത്തിൽ ആരെല്ലാം പ്രവാസനം ശ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ എവിടെ നിന്നെല്ലാം എവിടെ എത്തിയോ അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ഈ തരത്തില് മുവാറ്റുപുഴയിൽ നിന്ന് വന്നവരുണ്ട് റഹ്മാനെ. തേങ്ങാട്ടുശ്ശേരിയിൽ നിന്ന് എത്തിയവരുണ്ട് അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. ആരെല്ലാം ഈ തരത്തിൽ എവിടെ നിന്നെല്ലാം എത്തപ്പെട്ടോ അവിടെ ഓരോ ചുവട്ടടിക്ക് പകരമായി സ്വർഗം കൊടുക്കണേ അല്ലാ. ഗൾഫിൽ മരണപ്പെട്ടുപോയ അനസ്സെന്ന പൊന്നുമോ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ക്ഷമ നൽകണേ തമ്പുരാന്, ക്ഷമ നൽകണേ അല്ലാ, ക്ഷമ നൽകണേ റഹ്മാന്. ഈ പ്രവാസനത്തിന് വേരി ഒരുക്കി കൊടുത്ത സഹോദരങ്ങളിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് നാളെ സ്വർഗത്തിൽ ഒരു സ്ഥാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മുഹമ്മദ് മുസ്തഫ എന്ന കുട്ടി മരണപ്പെട്ടുപോയി, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ബന്ധുക്കൾക്ക് നീ സമാധാനം നൽകണേ അല്ലോ.
അല്ലാഹുവേ പടച്ചവനെ ഒരു സഹോദരി പ്രത്യേകം ക്യാൻസർ രോഗിയായ സഹോദരി ദ്വാരക്കാ പറഞ്ഞു അല്ലാഹ് ആ സഹോദരിയുടെ രോഗമേഖല ശിഫയാക്കണേ അല്ലാഹ് ദീനിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും നീ സഹകരിക്കണേ അല്ലാഹ് പിണങ്ങിക്കഴിഞ്ഞവരെയെല്ലാം നീ ഒന്നാക്കണേ അല്ലാഹ് അവരുടെ മനസ്സിൽ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത കൊടുത്ത് അല്ലാഹുവേ അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലോ അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ ചോദിക്കാതെ ഈ വേദിയിൽ ഒരു സ്വർണമോതിരം നൽകിയ ആ സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന ഒരാളെ പോലും അപകട മരണങ്ങളിൽ പെടുത്തല്ലേ അല്ലാ സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ അല്ലാ മക്കളെ ഹാഫലീങ്ങളാലിമീങ്ങളാക്കണേ അല്ലാ 6666 മരണ ആയത്തുകൾ മനനം ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ അല്ലാഹുവിനു വേണ്ടി ഓടി നടന്ന സഹോദരങ്ങളെ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേയുടെ തൊഴിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ ഈ വേദിയിരിക്കുന്ന ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ ഈ വേദിയിൽ ആരെല്ലാം ഇവിടെ ഒരുമിച്ച് ഓടിയോ എല്ലാവരെയും സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേയുടെ സൗൺസ് ആ സഹോദരനെ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹുവേ വടച്ചവനെ തമ്പുരാനെ വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവരും പലരും മരണപ്പെട്ട് അവിടെ അല്ലാഹുവെ അടക്കം ചെയ്യപ്പെട്ടവരുണ്ട് അവർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ ജീവശവമായി വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നവരുണ്ട് അല്ലാഹുവെ നാട്ടിലെത്താൻ പോലും കഴിയാത്തവരാണ് അല്ലാ എത്രയും വേഗം നാട്ടിലെത്തിക്കണേ തമ്പുരാനെ പരിശുദ്ധ റമളാനിന്റെ പകലില് പരിശുദ്ധ ഖുർആൻ എന്നോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ തെറ്റ് ചെയ്തില്ല മക്കളെ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് പരപ്പനാഗ്രഹാരക്കാരും വഴികൾക്കുള്ളിൽ കഴിയുന്ന ബഹുമാനനായ അബ്ദുന്നാസിനെ മോചിപ്പിക്കണേ അല്ലാ അല്ലാഹുവേ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒരു കോലമായി അല്ലാഹുവേ പഠിത്താവുണ്ടാകിട്ട് വിധവയെ പോലെ കഴിയുന്ന ഭാര്യ പിതാവുണ്ടാകിട്ട് അനാഥ മക്കളെ പോലെ കഴിയുന്ന പുന്നുമക്കള് അല്ലാഹുവേ ഒരു കോടതി തള്ളി പറഞ്ഞാലോ വിശാലമായ നിന്റെ കോടതിയിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാ മോചനം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ നിങ്ങൾ ഓരോരുത്തരെയും കബൂലാക്കണേ അല്ലോ ഈ ദുആനെ സ്വീകരിക്കണേ തമ്പുരാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആന വലാ തുഖയ്യ റജാന വലാ തറുദ്ദന ഇദീനാ ഖോഇബി ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം